ക്ലബ് എഫ്എം 94.3 ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അരുണിമ വേണേ കൂടെ. ഇന്നത്തെ നമ്മുടെ ഒരു ജീവിത രീതി അനുസരിച്ച് നമ്മൾ ഒരുപാട് ഫോൺ യൂസ് ചെയ്യുന്നവരാണ്, ഇന്റർനെറ്റ് യൂസ് ചെയ്യുന്നവരാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഫോട്ടോസും വീഡിയോസും ഒക്കെ ഒരു ദിവസം കാണാറുണ്ടല്ലേ. ഇതിൽ ഫോട്ടോസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫോട്ടോസ് നമ്മൾ ഒരുപാട് ഒരു ദിവസം കാണാറുണ്ടല്ലേ. പക്ഷെ ചില ഫോട്ടോസ് അത് നമ്മുടെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞു പോകും. ആ ഫോട്ടോസ് നമ്മളോട് ഒരു 1000 കാര്യങ്ങൾ പറയുന്ന പോലെ നമുക്ക് തോന്നാറുണ്ട്, അല്ലെങ്കിൽ ആ ഫോട്ടോസിന് ജീവനുള്ളതുപോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ ഇന്നലെ വേൾഡ് എൻവയോൺമെന്റ് ഡേയിൽ ഞാൻ കുറച്ച് ഫോട്ടോസ് കണ്ടു. ആ ഫോട്ടോസ് ജീവനുള്ള ഫോട്ടോസാണ്, ജീവന് വേണ്ടി കീഴുന്ന ഫോട്ടോസാണ്. ആരാണ് ജീവന് വേണ്ടി കീഴുന്നതെന്ന് ചോദിച്ചാൽ നമ്മുടെ പ്രകൃതിയാണ്. ഇന്നലെ എൻവയോൺമെന്റ് ഡേയിൽ ഞാൻ കണ്ട എന്നെ ഏറ്റവും സ്ട്രൈക്ക് ചെയ്ത കുറച്ച് ഫോട്ടോസ്, ആ ഫോട്ടോ എടുത്തത് തിരുവനന്തപുരത്തുകാരൻ കൂടിയായ നിഖിൽ സൈമൺ ആണ്. അപ്പൊ നിഖിൽ ഇപ്പൊ എന്റെ കൂടെ ഉണ്ട്. അപ്പൊ നിഖിലിനോട് നമുക്ക് ചോദിക്കാം ഈ ഒരു ഫോട്ടോസിനെ ഒക്കെ കുറിച്ചിട്ട്. നിഖിൽ പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ ആണോ? ശരിക്കും ഇങ്ങനെ ഒരു എൻവയോൺമെന്റ് ഡേ ആയിട്ട് റിലേറ്റ് ചെയ്ത് ഇങ്ങനെ ഒരു ഫോട്ടോ എടുക്കണം എന്ന് എങ്ങനെയാ തോന്നിയേ? അല്ല, പണ്ടൊക്കെ ഞാനും ഇതുപോലെ ഫോട്ടോഗ്രാഫി ക്രേസ് തുടങ്ങിയ സമയത്ത് ഒരു ഇന്നോവേറ്റീവ് ഫോട്ടോസ് കണ്ടുണ്ടായിരുന്നു. അപ്പം എനിക്ക് എന്തെങ്കിലും സ്വന്തമായിട്ട് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പൊ അത് കൂടെ എന്തിനു പോകുന്ന കുറച്ച് ചാൻസ് ഉണ്ട്. അപ്പൊ അതുമായിട്ട് കുറച്ച് ആശയങ്ങൾ പങ്കുവെച്ചപ്പോ മോഡൽ ആവാൻ അവർ റെഡിയാണ്. പിന്നെ ഞങ്ങള് വീടിന്റെ അടുത്തുള്ള സ്ഥലത്ത് വെച്ച് എന്നെ ഇങ്ങനെ ഷൂട്ട് പ്ലാൻ ചെയ്യായിരുന്നു. ഓക്കേ, അതിലൊരു ഫോട്ടോ, അത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്ന ഒരു ഫോട്ടോ ആണ്. ഭൂമി തന്നെ ഓക്സിജന് വേണ്ടിയിട്ട് യാചിക്കുന്ന ഒരു ഫോട്ടോ, ഒരുപാട് സ്ട്രൈക്ക് ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിരുന്നു അത്. ഇങ്ങനെയുള്ള തോട്ട്സ് ഒക്കെ എവിടെ എന്തായാലും നമ്മളിപ്പം ഇപ്പം നമ്മൾ ഭാവിയിൽ സംഭവിക്കേണ്ട കാര്യങ്ങളാണ്. കാര്യം ഇപ്പം തോനെ നടക്കുന്നത് പ്രകൃതി ചൂഷണമല്ലേ. മരങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങളുടെ നാട്ടിലായാലും എവിടെയായാലും കാണുന്നതാണ്. അപ്പം അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ ഓക്സിജന്റെ അളവ് കാര്യമായ കുറവുണ്ടാവുമെന്ന് കരുതിയിട്ടുള്ള ആശയത്തിൽ വന്നതാണ്. ഒരു ഫോട്ടോയിലൂടെ ഇത്രയും വലിയ ആശയം വളരെ സിമ്പിൾ ആയിട്ട് കൺവേ ചെയ്ത ആളാണ് നിഖിൽ. അപ്പൊ ഇനിയും വിശേഷങ്ങൾ ചോദിക്കാനുണ്ട്. സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് ടൈം കണക്കിന്. പ്രകൃതിക്ക് വേണ്ടി എന്ത് ചെയ്യാം എന്ന് ആലോചിക്കുമ്പോൾ തന്റെ പ്രൊഫഷൻ ഫോട്ടോഗ്രാഫിയാണ്. അങ്ങനെയാണെങ്കിൽ പ്രകൃതിയുടെ ഇന്നത്തെ ഒരു അവസ്ഥ ഫോട്ടോസിലാക്കിയാലോ എന്ന് ചിന്തിച്ച ഒരു ഫോട്ടോഗ്രാഫർ നിഖിലാണ്. നിഖിൽ തിരുവനന്തപുരത്തുകാരനാണ്. അപ്പോൾ നിഖിലാണ് ഇന്ന് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ അരുണിമയോടൊപ്പം ക്ലബ് എഫ്എം 94.3. നിഖിൽ, ഈ പ്രകൃതിക്ക് വേണ്ടിയിട്ട് ഇത്ര ക്രിയേറ്റീവ് ആയിട്ടുള്ള ഫോട്ടോസ് എടുക്കുക എന്നതിനുപരി നിങ്ങൾ വേറെ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്നുണ്ടോ ഇതിനു വേണ്ടിയിട്ട്? മെയിൻ ആയിട്ട് ആദ്യ കാലങ്ങളിൽ എല്ലാരെ പോലെ വെറുതെ വിഷതയും നടുവായിരുന്നു. അപ്പൊ പിന്നീട് നമ്മളൊരു ഏജ് കഴിയുമ്പോ മനസ്സിലാവുമല്ലോ. അതിൽ അങ്ങനെ ചെയ്തിട്ടെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പേരിന് വേണ്ടി ചെയ്തിട്ട് പോകും, പിന്നീട് ആരും തിരിഞ്ഞു നോക്കത്തില്ല. അപ്പം മെയിൻ ആയിട്ട് ഇപ്പം പ്ലാസ്റ്റിക് ക്യാമ്പിംഗ് ആണ്. അപ്പൊ ഇപ്പൊ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ മാക്സിമം പ്ലാസ്റ്റിക് കുറച്ചുള്ള സംഭവങ്ങളെ ചെയ്യത്തുള്ളൂ. പിന്നെ അതുപോലെ അവിടെ ഉള്ള പ്ലാസ്റ്റിക് എല്ലാം ക്ലീൻ ചെയ്യും, മാക്സിമം ക്ലീൻ ചെയ്തിട്ടായിരിക്കും വരുന്നത്. ഈ ഒരു ഫോട്ടോസിന് ഏറ്റവും എന്താണ് ഈ ഒരു ഫോട്ടോസ് എടുത്ത ശേഷം ഇതിങ്ങനെ പോസ്റ്റ് ചെയ്ത ശേഷം എന്താണ് ആൾക്കാരുടെ അടുത്ത് നിന്ന് വരുന്ന റെസ്പോൺസ്? അല്ല, എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞു. ഞാൻ ഇടയ്ക്ക് ഇതുപോലെ വേറെ കണ്ടുവന്ന് ഫോട്ടോസ് എടുത്തിട്ടുണ്ട്. അത് നേച്ചറായിട്ടല്ല, അല്ലാതെ കൺസെപ്റ്റ് ആയിട്ട് കുറച്ച് ഫോട്ടോസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പം എല്ലാവർക്കും നല്ല എല്ലാവരും ഫുൾ ദിവസം നല്ല എല്ലാവരും ഷെയർ ചെയ്യും. വാട്സപ്പ് ഇൻസ്റ്റാഗ്രാം എല്ലാ സ്റ്റാറ്റസ് എല്ലാം ഇതായിരുന്നു. അപ്പൊ ഇതൊക്കെ കാണാൻ ഭയങ്കര സന്തോഷമാണ്. ഇതിന്റെ കംപ്ലീറ്റ് ഐഡിയ നിഖിലിന്റെ തന്നെയായിരുന്നോ? ആ, ഇത് ഇതിന്റെ കംപ്ലീറ്റ് എന്റെ ആയിരുന്നു. എന്നിട്ട് ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തപ്പോ അവർക്കും കൊള്ളാമെന്ന് തോന്നി. അങ്ങനെ പെട്ടെന്നെല്ലാം പെട്ടെന്ന് ഒരു ദിവസത്തെ പരിപാടി, ഒരു ദിവസം പെട്ടെന്നെല്ലാം പ്ലാൻ ചെയ്ത് എടുത്തതാ. ഓക്കേ, എവിടെയായിരുന്നു ഇതിന്റെ ഷൂട്ടും കാര്യങ്ങളൊക്കെ? വീട്ടിൽ തന്നെ. അതാ പറഞ്ഞു, വീട്ടിലിരുന്ന് പെട്ടെന്ന് പ്ലാൻ ചെയ്തപ്പോഴത്തേക്ക് അടുത്ത സുഹൃത്തിനെ വിളിച്ചു പറഞ്ഞു. അപ്പൊ അവരെല്ലാം കൂടെ വന്നു, പിന്നെ എല്ലാം പെട്ടെന്ന് പ്ലാനിങ് ചെയ്തതാ. ഓക്കേ, അപ്പം നിഖിലെ, നിഖിലിന്റെ ഇത്തരം ഫോട്ടോസ് കാണണമെങ്കിൽ ഇത് കേട്ടോണ്ടിരിക്കുന്നവർ എന്താ ചെയ്യണ്ടേ? ഫേസ്ബുക്ക് ഐഡി നിഖിൽ സൈമൺ ആണ് എന്റെ ഫുൾ നെയിം. ഫേസ്ബുക്കിൽ നിഖിൽ സൈമൺ ഐഡിയാണ്, ഇൻസ്റ്റാഗ്രാമിൽ നിഖിൽ സൈമൺ. ഓക്കേ, അപ്പൊ അതിൽ പോയി കഴിഞ്ഞാൽ ക്രിയേറ്റീവ് ആയിട്ടുള്ള ഇത്തരം ഫോട്ടോസ് കാണാൻ പറ്റും അല്ലേ? ഓക്കെ, അപ്പൊ എന്തായാലും താങ്ക് യു നിഖിൽ. ഇനിയും ഇത്തരം മെസ്സേജുകൾ, നല്ല മെസ്സേജുകൾ കൊടുക്കുന്ന കൂടുതൽ ഫോട്ടോസ് നിഖിലിന്റെ കയ്യിൽ നിന്നുണ്ടാവട്ടെ എന്ന് കൂടെ ആശംസിക്കുകയാണ്. താങ്ക് യു. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിന്റെ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് ടൈം കണക്കിന്. നമ്മളെല്ലാം ഇപ്പൊ ഫോട്ടോഗ്രാഫർമാരാണ് അല്ലേ? പക്ഷെ വ്യത്യസ്തമായ ഫോട്ടോസ് എടുക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടാണ് അല്ലേ? അതും ചിന്തിപ്പിക്കുന്ന ഫോട്ടോസ് എടുക്കുക എന്ന് പറയുന്നത് അതിലും ബുദ്ധിമുട്ടാണ്. അങ്ങനെ കുറച്ച് ഫോട്ടോസ് പരിസ്ഥിതി ദിനത്തോടനുബന്ധിച്ച് അങ്ങനെ നമ്മളെ ചിന്തിപ്പിക്കുന്ന കുറച്ച് ഫോട്ടോസ് എടുത്ത തിരുവനന്തപുരത്തുകാരനായ ഫോട്ടോഗ്രാഫർ നിഖിലാണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൽ അരുണിമയാണ് കൂടെയുള്ളത്. ക്ലബ് എഫ് എം 94.3.
നിഖിലെടുത്ത ഒരുപാട് ഫോട്ടോസ് ഞാൻ കണ്ടു. അപ്പൊ അതില് വേറെ എനിക്ക് ഒരുപാട് സ്ട്രൈക്ക് ചെയ്തൊരു ഫോട്ടോ ഏതാന്ന് ചോദിച്ചാല് മനുഷ്യനിലേക്ക് ശരിക്കും പ്രകൃതി ഇറങ്ങി വരുന്നു എന്ന് തോന്നുന്ന ഒരു ഫോട്ടോ. ഒരു മനുഷ്യന്റെ മുഖത്ത് പ്രകൃതിയും ചിത്രശലഭവും ഒക്കെ ഒരുമിച്ച് വരുന്ന ഒരു ഫോട്ടോ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഫോട്ടോ ആയിരുന്നു അത്. ആ ഫോട്ടോ എന്ന് പറഞ്ഞാൽ അത് ഒരു പായലാണ് മുഖത്ത് ഫുൾ ചെയ്തിട്ടുള്ളത്. അതെ, പക്ഷെ അത് കാണുമ്പോ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു മനുഷ്യനിലേക്ക് കാട് പടർന്ന പോലെയാണല്ലേ തോന്നുന്നത്. അത് ഈ ഫോട്ടോ സ്റ്റോറീസ് എല്ലാം ഒരു പേരാണ്, മാൻ വേഴ്സസ് നേച്ചർ എന്നുള്ള ഒരു കൺസെപ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. മാൻ ആൻഡ് നേച്ചർ എന്നുള്ളൊരു കൺസെപ്റ്റ്. അപ്പം മനുഷ്യൻ തന്നെ സ്വയം പ്രകൃതിയാകുന്ന കാഴ്ചപ്പാടിലാണ് എടുത്തിട്ടേക്കാണ്. എനിക്കും ഏറ്റവും ഫേവറേറ്റ് തോന്നിയിട്ടുള്ള ഓക്സിജൻ മാക്സ് നീഡ് സം ഓക്സിജൻ ക്യാപ്ഷനിലുള്ള ഫോട്ടോയാണ്. ഓക്കേ, അപ്പൊ ശരിക്കും പറയാണെങ്കിൽ ഇങ്ങനെയുള്ള ഫോട്ടോസ് തന്നെയാണോ എനിക്ക് ഏറ്റവും കൂടുതൽ എടുക്കുന്നത്? അല്ല, ഞാൻ ബേസിക്കലി ട്രാവൽ ഫോട്ടോഗ്രാഫറാണ്. അപ്പൊ ട്രാവൽ ഫോട്ടോഗ്രാഫിയാണ് ഇഷ്ടം. അപ്പം ഇതുപോലെ എന്തെങ്കിലും ഒക്കെ നമുക്ക് ഫോട്ടോയിലൂടെ എന്തെങ്കിലും ആശയങ്ങൾ ബാക്കിയുള്ളിട്ട് പങ്കുവെക്കണമെന്നുണ്ട്. അതുകൊണ്ട് വന്ന ഫോട്ടോസ് ആണത്. ചിലപ്പോ നമ്മൾ ഒരു 1000 വാക്കുകളിൽ പറയുന്ന കാര്യങ്ങള് ഒരൊറ്റ ഫോട്ടോയിലൂടെ കൺവേ ചെയ്യാൻ പറ്റും. അങ്ങനെ ചെയ്തൊരാളാണ് നിഖിൽ. നിഖിലിന്റെ ബാക്കി വിശേഷങ്ങൾക്കായിട്ട് സ്റ്റേ ട്യൂൺഡ് ആൻഡ് ഹാവ് ഡൺ കണക്കിന്.